ഡ്രീം ഫാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 18 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ട്. എന്ന് വെച്ചാൽ വാർഡ്രോബ് ഉണ്ട്, റൈറ്റിംഗ് ടേബിൾ ഉണ്ട്, വാർഡ്രോബ് 2 വാർഡ്രോബ്സ് ഉണ്ട്, അങ്ങനെ കർട്ടൻസ് ആണ്. എല്ലാം മനോഹരമായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തൊരു വീടാണ് ആക്ച്വലി. പക്ഷേ ഇതൊരു ഇന്റീരിയർ ഡിസൈനറുടെ കയ്യിലേക്ക് എത്തുമ്പോഴും അതിൽ വരുന്ന മാറ്റമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ ബെഡിന്റെ പൊസിഷനാണ് ഞാൻ ആദ്യം മാറ്റിയത്. ബെഡിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ഇപ്പൊ ബെഡ് വിൻഡോയോട് ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് അതിന് കറക്റ്റായിട്ട് വാസ്തുവടിസ്ഥിതമായ രീതിയിൽ തന്നെ കറക്റ്റ് പൊസിഷനിലേക്ക് കട്ടിലിട്ടെന്നുള്ളതാണ് ഫസ്റ്റ് ചേഞ്ചസ് ഞാൻ വരുത്തിയത്. രണ്ടാമത് ചെയ്തത് ബെഡിന്റെ ബാക്കിൽ കർട്ടൻസ് വന്നിരിക്കുന്നത്. അപ്പൊ കർട്ടന്റെ ചുറ്റോട് ചുറ്റും ഒരു ഡീറ്റെയിൽ പാനലിംഗ് കൊടുത്തുകൊണ്ട് ഒരു നിഷോ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഭാഗം മനോഹരമായ രീതിയിൽ തന്നെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ വാർഡ്രോബും റൈറ്റിംഗ് ടേബിളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒറ്റ സെക്ഷനായിട്ട് തന്നെ അത് മാറ്റിക്കൊണ്ടാണ് ആ ഭാഗം ഡെക്കറേഷൻ ചെയ്തത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിന്റെ സീലിംഗ് ആണ്. സീലിംഗിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കർട്ടൻ കൊണ്ടുവരികയും അവിടെ ഒരു ലൈറ്റ് ഒരു വാഷ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ആ ഭാഗവും ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. സ്പേസ് കുറവായത് കൊണ്ട് തന്നെ കട്ടിലിന്റെ എഡ്ജെല്ലാം റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കട്ടിൽ ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷിംഗിലാണ് കട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകത ഇതിന്റെ നിറങ്ങളാണ്. കണ്ണിനഴകാർന്ന നിറങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ബെഡ്റൂം നീറ്റായിട്ട് ഡീറ്റെയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ മുറികളെല്ലാം അറേഞ്ച് ചെയ്യുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ സൈസാണ്. ഇത് ഒരു 3.50 x 3.60 സൈസാണ് ഈ ബെഡ്റൂം. അപ്പോൾ തീർത്തും സൗകര്യക്കുറവുണ്ട്. എന്നാലും ആ സൗകര്യക്കുറവിനെ നമ്മൾ സൗകര്യക്കുറവാക്കി മാറ്റാതിരിക്കാനാണ് നമ്മൾ ഡോറുകൾ എല്ലാം സ്ലൈഡിംഗ് ഡോറുകളിലേക്ക് മാറ്റുന്നത്. നമ്മുടെ ആവശ്യം അതിനോട് തന്നെ ചേർന്ന് വരികയും ഭംഗി നഷ്ടപ്പെടാതെ ചെയ്യുകയാണ് ഒരു ചെറിയൊരു ബെഡ്റൂമോ അല്ലെങ്കിൽ ചെറിയൊരു ലിവിംഗ് സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. തീർത്തും ഉത്തരവാദിത്തപൂർവ്വമാണ് ഞങ്ങളെ ഡിസൈൻ പൂർത്തീകരിച്ചത്. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.